കുട്ടനാട്ടിൽ പ്രളയജലം വറ്റിക്കാനുള്ള ശ്രമം ഇന്നും തുടരും. കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങും. വിവരങ്ങളുമായി ടിവി പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, കൂടുതൽ പമ്പുകളും മറ്റും എത്തിച്ച് ഈ വെള്ളം വറ്റിക്കാൻ കഴിയുന്നുണ്ടോ? ഒപ്പം തന്നെ ഇവിടുത്തുകാർക്ക് ശുദ്ധജലം എത്തിക്കുന്നതിൽ അധികൃതർ വിജയിക്കുന്നുണ്ടോ ഈ സമയത്ത്? അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതിൽ രണ്ടും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതായത് കുടിവെള്ള വിതരണം താറുമാറാണ്. അതുപോലെ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതും കൃത്യമായി നടക്കുന്നില്ല. എല്ലാ പാടശേഖരങ്ങളിലെയും മോട്ടോറുകൾ വെള്ളത്തിനടിയിലായതുകൊണ്ട് തന്നെ ആ മോട്ടോർ വെച്ച് വെള്ളം പുറത്തേക്ക് കളയാനും കഴിയുന്നില്ല. പുറത്തുനിന്ന് എത്തിക്കുന്ന മോട്ടോറുകളിലാണ് ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത്. 28 പാടശേഖരങ്ങൾ കൈനഗിരി പഞ്ചായത്തിൽ മാത്രമുണ്ട്. അതിൽ ഒരു പാടശേഖരത്തിൽ മാത്രമാണ് കഴിഞ്ഞ 6 ദിവസമായി ഇപ്പോൾ വെള്ളം അടിക്കുന്നത്. ഇന്നുകൂടി അടിച്ചാൽ മാത്രമേ ആ വെള്ളം ഒരു 2 അടിയെങ്കിലും താഴൂ എന്ന പ്രതീക്ഷയിലാണ് ആ അവിടെ വെള്ളം വറ്റിക്കുന്നവർ, ക്ഷമിക്കണം, മോട്ടോറിൻ്റെ ഉടമകൾ പറയുന്നത്. ആ കൈനഗിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആളുകൾ മടങ്ങിപ്പോകുന്നുണ്ടെങ്കിലും വൈകുന്നേരം തിരിച്ച് ക്യാമ്പുകളിലേക്ക് വരേണ്ടി വരുന്നു. വീട്ടിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയവരുടെ വീട്ടുമുറ്റത്തും പറമ്പിലും അരയോളം വെള്ളമുള്ള ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. താമസിച്ചാൽ തന്നെ, പോകുമ്പോൾ വെള്ളമിറങ്ങിയാൽ തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരു വലിയ പ്രശ്നവും അവിടെ നിലനിൽക്കുകയാണ്. ഇവരിപ്പോൾ കൈനഗിരി പഞ്ചായത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. അതായത് വാവക്കാട് പാടശേഖരത്തോട് ചേർന്ന് താമസിക്കുന്ന ആളാണ്. ഇവരുടെ പ്രശ്നം സാധാരണ വലിയ ബുദ്ധിമുട്ടുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തൊക്കെ കായലിനോട് ചേർന്ന പുറംമണ്ടിൽ താമസിക്കുന്നവരാണ്. ഇവരുൾപ്പെടെ 40 കുടുംബങ്ങൾ ഈ വാവക്കാട് പഞ്ചായത്തിൻ്റെ പാടശേഖരത്തിൻ്റെ മധ്യത്തിലാണ്. അതായത് ഈ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടിൽ പോയാൽ അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും വെള്ളത്തിൽ വേണം വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ നിന്ന് തൽക്കാലം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വീട്ടുമുറ്റത്തും പറമ്പത്തും ഏതാണ്ട് അരയോളം വെള്ളമുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ പോയാൽ പൈപ്പ് കണക്ഷനുണ്ട്. പക്ഷേ പൈപ്പിൽ വെള്ളം തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഈ പൈപ്പിൻ്റെ ആ മുകൾ ഭാഗം ഉൾപ്പെടെ 1 അടിയിലേറെ ഇപ്പോഴും വെള്ളത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരും ഇവരുടെ ഭാര്യയുമാണ് പോകുന്നത്. രാവിലെ ഒരു കുപ്പി വെള്ളവുമായി പുറപ്പെട്ടതാണ്. ഇതിലിപ്പോൾ 1/2 കുപ്പി വെള്ളം ഇപ്പോൾ തന്നെ തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള വെള്ളം കൊണ്ടുപോകണം വൈകിട്ട് വരെ പിടിച്ചു നിൽക്കാൻ. എങ്ങനെയാണ് ഇനിയിപ്പോൾ അവിടെ ജീവിക്കുക? ഇപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റും. വീട്ടിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ക്യാമ്പിലേക്ക് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ വൃത്തിയാക്കിയിട്ട് തിരിച്ചു പോകും. രാവിലെ വൃത്തിയാക്കിയിട്ട് തിരിച്ചു പോകും. വൈകിട്ട് തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം അവിടെ താമസിക്കാൻ യാതൊരു മാർഗ്ഗമല്ലോ. കാരണം എപ്പോഴത്തേക്ക് താമസിക്കാൻ പറ്റും ഞങ്ങളൊരു പ്രതീക്ഷ? താമസിക്കാൻ പറ്റുന്നത് 1 ആഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വെള്ളം അടിക്കാൻ തുടങ്ങിയില്ലല്ലോ. വെള്ളം അടിക്കാൻ തുടങ്ങിയാലേ 1 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്നാണ്. വെള്ളാഴ്ച വെള്ളം അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ 1 ആഴ്ചയെങ്കിലും എടുക്കും. 28 പാടശേഖരത്തിൽ ഒന്നിൽ മാത്രമേ ഇപ്പം അടിച്ചു തുടങ്ങിയുള്ളൂ. ആ, ഒരു പാടത്തിലേ അടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി മോട്ടോറുകളെല്ലാം വെള്ളത്തിൽ? മോട്ടോറിലെല്ലാം എല്ലാ മോട്ടറും വെള്ളത്തിലാണ്. എന്ത് തുടങ്ങാൻ പറ്റുന്നത്? 100 മോട്ടറുകൾ വെള്ളത്തിലാണെന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. അപ്പോൾ ആ പാടശേഖരങ്ങളിലൊക്കെ മോട്ടോർ വെച്ച് അടിക്കാതെ ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഇതാണ്, ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഇത് തന്നെയാണ് ഇവരുടെ ഒരു ദുരിതം. എങ്ങോട്ട്, വീട്ടിലേക്ക് പോവാണോ? ആ, വീട്ടിൽ ആദ്യമായിട്ട് പോവാണോ? അല്ല, മോൻ പോകുന്നുണ്ടായിരുന്നു. മോനല്ല, ചേച്ചി പോയിരുന്നു? ഇല്ല, ആദ്യം പോവാ. ഇതൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അതെ. വെള്ളം ഇറങ്ങിയോ വീട്ടിൽ നിന്ന്? എന്നെ കണ്ടാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. മോൻ എന്താ പറഞ്ഞു പോയിട്ട്? വെള്ളം ഇറങ്ങിയില്ലെന്ന്. ഇറങ്ങിയില്ലെന്ന്. അപ്പൊ ഇന്ന് താമസിക്കാൻ പറ്റുന്നില്ല പ്രതീക്ഷയുണ്ടോ? ഇന്ന് താമസിക്കാൻ പറ്റത്തൊന്നുമില്ല. വെള്ളം ഇറങ്ങിയെല്ലാം വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞേ താമസിക്കത്തുള്ളൂ. വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ. കുടിവെള്ളം എങ്ങനെയുണ്ട് അവിടെ? ഉണ്ടോ? ഒന്നും അറിയാൻ മേല, ചെന്നാലേ അറിയാനോ പറ്റുള്ളൂ. കുടിവെള്ളം ഉണ്ടോ? ഇല്ല, കുടിവെള്ളം ഇല്ല. കുടിവെള്ളം ഇല്ല, കറണ്ടില്ല. കുടിവെള്ളം ഇല്ല, കറണ്ട് ഇല്ല. ഇപ്പൊ വൃത്തിയാക്കാൻ പോവാണോ താമസിക്കാൻ പോവാണോ? വൃത്തിയാക്കാൻ പോവാ. അവിടെ താമസിക്കണേ ഇനി 15 ദിവസം കഴിയണം വെള്ളം വരണമെങ്കിൽ. ഏതാ പാടശേഖരം? പാടശേഖരം ഉമ്മിക്കാട് പാടശേഖരം, പഴുപ്പാടം. ഇത് തന്നെയാണ് മിക്കവരും പറയുന്നത്. അതായത് ഇപ്പോൾ കുട്ടനാട്ടിൻ്റെ തന്നെ പല മേഖലകളിലും സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും കൈനഗിരിക്കാരുടെ ദുരിതം തുടരുക തന്നെയാണ്. രാവിലെ ക്യാമ്പിൽ നിന്ന് പോയവർ വൈകിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ്. ഇന്ന് താമസിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ പോകുന്നവർ പോലും വൈകിട്ട് തിരിച്ചു വരേണ്ടി വരുന്നു. ഇവിടെ നിന്ന് പോകുന്ന മിക്ക ആളുകളുടെയും സ്ഥിതി അത് തന്നെയാണ്. സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം തന്നെയാണ്. കൂടുതൽ മോട്ടോറുകൾ എവിടെ നിന്നെങ്കിലും എത്തിച്ച് എത്രയും പെട്ടെന്ന് ഈ വെള്ളം വറ്റിക്കാനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഇവരുടെ ദുരിതം തുടരുക തന്നെ ചെയ്യും. അങ്ങനെ വെള്ളം വറ്റിച്ചെങ്കിൽ മാത്രമേ അതുവഴി പൈപ്പ് കണക്ഷൻ ഉള്ള വീട്ടിലുള്ളവർക്കെങ്കിലും ആ വെള്ളം ഉപയോഗിക്കാനും, അതോടൊപ്പം തന്നെ ആ പാടശേഖരങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിയ മോട്ടോറുകൾ സാധാരണ നിലയിലാക്കി അതുവഴിയെങ്കിലും വെള്ളം അടിച്ചു വറ്റിക്കാനും കഴിയൂ.
പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ഭീഷണിയുമുണ്ട്. ആരോഗ്യവകുപ്പ് ശ്രദ്ധയോടെയുള്ള നടപടികൾ, എലിപ്പനി ഉൾപ്പെടെയുള്ളവ തടയാനുള്ള പ്രതിരോധ മരുന്നുകൾ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും തിരിച്ചു പോകുന്നവരുടെ സ്ഥിതി ഭീതിജനകം തന്നെയാണ്. തിരിച്ചു പോയവർ പോലും ആറ്റിൻ്റെ കരയിലുള്ള പുറംബണ്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതുവരെ കുട്ടനാട്ടിലെ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇവരുടെ ദുരിതം തുടരുക തന്നെ ചെയ്യുകയാണ്. കുടിവെള്ള പ്രശ്നവും അതുപോലെ പാടശേഖരത്തിൽ നിന്ന് വെള്ളം വറ്റിക്കാത്തതും വലിയ വെല്ലുവിളിയായി, ചോദ്യചിഹ്നമായി കുട്ടനാട്ടുകാരുടെ, പ്രത്യേകിച്ച് കൈനഗിരിക്കാരുടെ മുന്നിൽ നിൽക്കുകയാണ്. അനൂപ്, ചുറ്റുപാടും വെള്ളമാണ്, എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി ശുദ്ധജലമില്ല, ദാഹിച്ചു വലയുകയാണ് കൈനഗിരി അടക്കമുള്ള പ്രദേശങ്ങൾ.